ഗവൺമെന്റ് ജോബ്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. എൻ്റെ പേര് അർഷാദ്. ഞാനിവിടെ ഇന്ന് നിൽക്കുന്നത് തൊഴിൽ മേഖലകളെക്കുറിച്ചുള്ള ലേറ്റസ്റ്റായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ്. ഇതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കൊടുക്കുകയും ചെയ്യുക. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് അതിർത്തി രക്ഷാസേനയിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അവസാന ഡേറ്റ് പറയുന്നത് 5/2/2019. ഇതിനുള്ള യോഗ്യത എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് പാസ്സാവർക്ക് വരെ ഇതിന് യോഗ്യതയുണ്ട്. അപ്പോൾ മാന്യപ്രേക്ഷകർ ഇതിനെ അപേക്ഷിക്കുകയും അതിനായുള്ള മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുക. 5/2/2019 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇതിൻ്റെ ഫസ്റ്റ് ശമ്പളം എന്ന് പറയുന്നത് 21,000 രൂപയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ശമ്പളം തുടങ്ങുന്നത്. അപ്പോൾ ഈ യോഗ്യതയുള്ളവർ എത്ര വേണമെന്നതിന് അപേക്ഷിക്കും. അടുത്തതായി എനിക്ക് പറയാനുള്ളത് കോഴിക്കോടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ IT കമ്പനിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ്. ഇതിലേക്ക് അവർ 3 പോസ്റ്റിലേക്കാണ് അവർ വേക്കൻസി അറിയിച്ചിരിക്കുന്നത്. ഓഫീസ് സ്റ്റാഫ്, ഗ്രാഫിക് ഡിസൈനേഴ്സ്, വീഡിയോ എഡിറ്റർ എന്നീ 3 പോസ്റ്റിലേക്കാണ് അവർ അപേക്ഷ കാണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഓഫീസ് സ്റ്റാഫിനുള്ള അപേക്ഷയിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പ്രവൃത്തി പരിചയവും ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പിംഗിൽ വിദഗ്ധമായ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികൾക്കായ ഉപഭോക്താക്കൾക്കാണ് അവർ അപേക്ഷിക്കാനുള്ള അവസരം അവർ അറിയിച്ചിരിക്കുന്നത്. അടുത്തതായി എനിക്ക് പറയാനുള്ളത് ഗ്രാഫിക് ഡിസൈനർ, അവർ അടുത്ത വേക്കൻസി അറിയിച്ചിരിക്കുന്നത് ഗ്രാഫിക് ഡിസൈനർ എന്ന ഒരു പോസ്റ്റിലേക്കാണ്. അഡോബി ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, കോറൽ ഡ്രോ എന്നിവ അറിഞ്ഞിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് അവർ ഇതിലേക്ക് അപേക്ഷ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതറിയുന്നവർ ഇതിലേക്ക് അപേക്ഷിക്കുക. ഇതിന് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർ ഇതിനു വേണ്ടി അപേക്ഷ നൽകുക. മൂന്നാമതായി അവർ അപേക്ഷ കാണിച്ചിരിക്കുന്നത് വീഡിയോ എഡിറ്റർ എന്ന പോസ്റ്റിലേക്കാണ്. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ പ്രാവീണ്യം, അഡോബ് പ്രീമിയർ പ്രോ, ആപ്പിൾ ഫൈൻ കട്ട് പ്രോ, അഡോബ് ആഫ്റ്റർ ഇഫക്റ്റ് ഇവരെന്നിവ അറിവുള്ള ഉപഭോക്താക്കൾ ഇതിനുമായി അപേക്ഷിക്കുക. ഇതിന് പ്രവൃത്തി പരിചയം അനിവാര്യമാണെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. വീഡിയോ എഡിറ്ററിലേക്ക് വീഡിയോഗ്രഫി, ലൈറ്റിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ, ഫിലിം എന്നിവയെക്കുറിച്ച് അറിയുന്നവർക്ക് മുൻഗണന അവർ അറിയിച്ചിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനായി കൂടുതൽ അടുത്തുള്ള ഇൻ്റർനെറ്റ് ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനലടിയിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിനുള്ള ലിങ്കുകൾ ഞങ്ങൾ പരസ്യപ്പെടുത്തുന്നതാണ്.